പ്രസിഡന്റേ, വർക്കലയിലെ തിരഞ്ഞെടുപ്പ് കേസിട്ട് എന്നായി? അത് നമുക്ക് പണിയാവോ? വിധി നടപ്പാക്കാൻ ഒരു മാസത്തെ സ്റ്റേ കിട്ടിയെങ്കിലും ഒന്നും പറയാറായിട്ടില്ല കറിയാച്ച. എല്ലാം കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. സാറേ, എന്തിനാ സാറേ അവിടെ ഇലക്ഷൻ ക്യാൻസൽ ചെയ്തേ? ആവശ്യമുള്ള സ്റ്റാമ്പ് ഒട്ടിച്ചില്ല എന്ന് പറഞ്ഞ് BSP സ്ഥാനാർത്ഥി പ്രഹ്ലാദന്റെ പത്രിക വരണാധികാരി തള്ളിയത് ശരിയായില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി ഈ തെരഞ്ഞെടുപ്പ് ഇപ്പൊ റദ്ദാക്കിയെ. അണ്ണാ, ഈ പ്രഹ്ലാദന്റെ സ്റ്റാമ്പ് ഒട്ടിക്കാത്തതിന് കഹാറും എന്തിനു പേച്ചണ്ണാ? എടാ, കഹാറും ഇത് തന്നെയാ ചോദിക്കുന്നത്. ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചക്ക് ഞാൻ ബലിയാടായിന്ന ആ പാവം നെഞ്ചത്തടിച്ച് വിളിക്കുന്നു. ഇനി ഈ കരച്ചിലും പീച്ചിലും കൊണ്ടല്ലോ എന്ത് കാര്യം? പണ്ട് ദേവി കുളത്തിൽ നിന്നും ജയിച്ച റോസമ്മ പുന്നൂസും ഊപ്പരിക്കൂ, ഇതുപോലെ പണി കിട്ടിയതല്ലേ 1958-ൽ? അതുപോലെയുള്ളൂ ഇതൊന്ന്. കഹാറിന് പണി കിട്ടിയെന്ന് പറയാൻ പറ്റുമോ ആചാര്യ? ഹൈക്കോടതിക്ക് മുകളിലും ഇവിടെ കോടതി ഉണ്ടെന്ന് മറക്കരുത്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ MP സ്ഥാനം റദ്ദാക്കിയ ഹൈക്കോടതി വിധി സുപ്രീം കോടതി അസ്ഥിരപ്പെടുത്തിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലയോ? ഇവിടെ അതുപോലെ പറ്റിയാലോ? നിങ്ങളുടെ ആഗ്രഹം കൊള്ളാം സഖാവേ, പക്ഷെ അങ്ങനെ കേസും കൂട്ടവും കളിച്ചു നടക്കാൻ പറ്റുന്ന സമയമാണോ ഇത്? നിയമസഭയിൽ നിങ്ങളുടെ ഭൂരിപക്ഷം അറിയാലോ. കഹാറിന് നിയമസഭയിൽ ചെന്ന് ഇരിക്കാമെങ്കിലും വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. ഒന്ന് മുണ്ടാണ്ടിരിക്കുപ്പ. ഒന്നിക്കിൽ ഹൈക്കോടതി വിധി റദ്ദാക്കുക, അല്ലെങ്കിൽ വർക്കലയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക. അതിനും വേണ്ടി എന്തും നമ്മൾ വായിച്ചു. നെയ്യാറ്റിൻകാരെ കിട്ടിയത് വർക്കലയെ കളയാനി നമ്മൾ സമ്മതിക്കൂല. സാറേ, ഇലക്ഷനൊക്കെ റിസ്ക് അല്ലേ സാറേ? സാറേ, കഹാർ സാർ അവിടെ നിന്നാ വീണ്ടും ജയിക്കോ സാറേ? ജയിക്കാൻ എന്താടാ പാട്? 10,000 ചില്ലുവാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനല്ലേ അദ്ദേഹം ഇപ്പൊ അവിടെ ജയിച്ചിരിക്കുന്നത്. പിന്നെ LDFന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. ഇനി ഞങ്ങളുടെ LDF അവസരത്തിന് ഉയർന്നാലും അച്യുതാനന്ദ സഖാവും ഞങ്ങളെ കൂടെ ഉള്ളിടത്തോളം കാലം ആരും ഒന്നും പേടിക്കണ്ട. പിറവവും നെയ്യാറ്റിൻകരയും പോലെ വർക്കലയും UDFനെ സഖാവ് ജയിപ്പിച്ചിരിക്കും കട്ടായം. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണോ? Thank you.